ഹായ് നമസ്കാരം കേരളത്തിൽ ഞങ്ങൾ റോഡ് ഉണ്ടാക്കിക്കൊള്ളാം 2025 ഓട് കൂടി കേരളത്തിൽ യുഎസ് മോഡലിലുള്ള അതേ ക്വാളിറ്റി ഉള്ള റോഡുകൾ ഞങ്ങൾ കേരളത്തിൽ എംബാടും ഉണ്ടാക്കും ദേശീയ പാത ഉണ്ടാക്കും യുഎസ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മോഡൽ റോഡ് അമേരിക്കൻ സ്റ്റൈലിലുള്ള റോഡ് അമേരിക്കൻ റോഡുകളുടെ അതേ ക്വാളിറ്റി ഉള്ള റോഡ് കേരളത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം 2025 ഓടെ നിങ്ങൾ അഞ്ച് കാശ് തരണ്ട നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് അഞ്ച് കാശ് ഞങ്ങൾക്ക് വേണ്ട ഇത് പറഞ്ഞു ഇന്നലെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയാണ് ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയാണ് കാരണം കേരളത്തിൽ ദേശീയപാത വികസനത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ എന്നൊക്കെ പറയുകയും അതിനുവേണ്ടി ഫ്ലക്സ് ബോർഡുകൾ വെക്കുകയും മുഖ്യമന്ത്രിയുടെയും ഗതാഗത അല്ല പിഡബ്ല്യുഡി വകുപ്പ് മന്ത്രിയുടെയും ഫ്ലക്സ് ബോർഡ് ഒക്കെ വെച്ച് സഖാക്കൾ ഇങ്ങനെ അർമാദിക്കുകയും ചെയ്യുമ്പോഴാണ് ഇന്നലെ ഗഡ്കരി വന്ന് പാർലമെന്റിൽ അഭിപ്രായം പറഞ്ഞത് കേരളം അഞ്ച് പൈസയും തന്നിട്ടില്ല കേട്ടോ പറഞ്ഞ വാക്ക് പാലിച്ചില്ല ഞങ്ങളെ പറ്റിച്ചു കാരണം ദേശീയപാത സ്ഥലം ഏറ്റെടുക്കിന് 25% തരാമെന്നാണ് പിണറായി വിജയൻ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് പക്ഷേ ഒരു പൈസയും തന്നില്ല പറ്റിച്ചു കളഞ്ഞു എന്നാണ് ഇന്നലെ ഗഡ്കരി രാവിലെ പാർലമെന്റിൽ പറഞ്ഞത് പാർലമെന്റിലാണ് പറയുന്നത് കേട്ടോ ഇതേപോലെ റോഡിൽ വന്നിരുന്ന് അതൊന്നും പറയുന്നതല്ല പാർലമെന്റിൽ പറഞ്ഞു അത് നമ്മൾ ഇന്നലെ വാർത്തയായതാണ് നമ്മളും പറഞ്ഞതാണ് കാരണം കേരളം 20% കേരളം കൊടുത്തുകൊള്ളാം ഞങ്ങൾ തരാം ഞങ്ങളുടെ ഭൂമി ഏറ്റെടുത്ത് ഞങ്ങൾ തരും അതിൻ്റെ 25% 25% 50% എന്നാണ് പറയുന്നത് അത് കഴിയാത്തതുകൊണ്ട് 20% പറഞ്ഞു ശരി 25 കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു പക്ഷേ ആ 25% കൊടുത്തില്ല ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു 1 കിലോമീറ്റർ റോഡ് കേരളത്തിലുണ്ടാക്കാൻ 100 കോടി രൂപ വരെയാകുന്നു ഇത് വലിയ കഷ്ടമാണ് രാജ്യത്ത് ഒരിടത്തും നടക്കാത്ത ഒരു കാര്യമാണ് എന്നൊക്കെയാണ് ഇന്നലെ ഗഡ്കരി ലോക്സഭയിൽ പറഞ്ഞത് കാരണം കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രശ്നമാണ് എന്നാണ് ഗഡ്കരി പറഞ്ഞത് അത് നമുക്കും അറിയാം കേരളത്തിലെ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രശ്നമാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ വളരെ ജനസാന്ദ്രതയുള്ള കേന്ദ്രമായ സ്ഥലമാണ് കേരളം കേരളം വളരെ ചെറിയൊരു സംസ്ഥാനമാണ് ആ ചെറിയ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ഒരു എല്ലിച്ച ഒരു സംസ്ഥാനം ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന വിശാലമായ പ്രദേശങ്ങളില്ലാത്ത വളരെ നീലിച്ചു കിടക്കുന്ന അല്ല എല്ലിച്ചു കിടക്കുന്ന ഒരു നീണ്ട പ്രദേശം കടൽ തീരത്തിന് അങ്ങറ്റ ഇഞ്ഞറ്റം അറബിക്കടലിന്റെ അങ്ങറ്റ ഇഞ്ഞറ്റം കിടക്കുന്ന ഒരു കൊച്ചു സംസ്ഥാനമാണ് അവിടെ ജനങ്ങൾ എല്ലാ ഭാഗത്തും തിങ്ങി ഞെരിങ്ങിയാണ് ജീവിക്കുന്നത് കടൽക്കരയിലായിരുന്നാലും ശരി അതുപോലെ തന്നെ നമ്മുടെ ഇടനാടെന്ന് പറയുന്ന ആ പ്രദേശത്തായിരുന്നാലും ശരി മലനാടെന്ന് പറയുന്ന ആ മലയോര പ്രദേശങ്ങളിൽ പോലും ജനങ്ങൾ ഇടതൂർന്നാണ് ജീവിക്കുന്നത് വളരെ അകലെ അകലെയായിട്ട് അല്ലാതെയാണ് ജീവിക്കുന്നത് അപ്പൊ കേരളത്തിലെ ജനസാന്ദ്രതയെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കൂടി നമ്മൾ 70 മീറ്റർ ഒരു റോഡൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രശ്നമാകാറുണ്ട് സാധാരണ സ്വാഭാവികമാണ് അത് ഗഡ്കരി പറയുന്നതും ശരി തന്നെയാണ് അത് അങ്ങനെയാണ് പക്ഷേ അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് ഞങ്ങൾ എന്ത് വില കൊടുത്തും ഞങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് നൽകും ദേശീയപാത വികസനം ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് അത് ഞങ്ങളത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നു ഇപ്പോഴും ഈ കേരളത്തിലെ പ്രശ്നങ്ങൾ വന്നപ്പോഴും ഞങ്ങൾ ദേശീയപാത വികസിപ്പിച്ചിട്ടില്ലേ ദേശീയപാതക്കെതിരെ നിങ്ങൾ സമരം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു ഞങ്ങൾ ദേശീയപാത വികസിപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഈ ദേശീയപാത വികസിപ്പിച്ചതിൻ്റെ കാര്യങ്ങൾ ചോദിക്കും ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഗഡ്കരി പറഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് 5 പൈസ കൊടുക്കാതെയാണ് നേരത്തെ കുറേ കാശ് കൊടുത്ത് കേട്ടോ ഇപ്പം മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് കുറച്ച് കാശ് പിന്നെ അയ്യാ 5 കോടിയോ 55 കോടിയോ എത്രയോ കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെ കണക്ക് പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ ആകെ നമ്മുടെ സർക്കാർ നാണക്കേടായി മുഖ്യമന്ത്രി പറഞ്ഞു പറ്റിച്ചു എന്ന് പറഞ്ഞു വൈകുന്നേരം ഇന്നലെ നമ്മുടെ റോഡ് ഉദ്ഘാടനമായിട്ട് ഗഡ്കരിയുടെ വരികയും ചെയ്തു അപ്പോഴേക്കും മുഖ്യമന്ത്രിക്ക് ആ ജാളിത മാറ്റണം അതുകൊണ്ട് മുഖ്യമന്ത്രി ഗഡ്കരിയെ കുറിച്ച് അങ്ങ് മിടുക്കൻ അങ്ങ് പൊക്കി അങ്ങ് പറഞ്ഞു ഗഡ്കരി എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് വലിയ കാഴ്ചപ്പാട് നടത്തുന്ന വലിയ ഒരു പിന്നെ ജ്ഞാനിയായ ഒരു മന്ത്രിയാണ് അദ്ദേഹം തീർച്ചയായിട്ടും കേരളത്തിൻ്റെ സ്വത്താണ് എന്നൊക്കെ തരത്തിലാണ് ഇന്നലെ മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചത് വളരെ പുകഴ്ത്തി അങ്ങ് പ്രസംഗിച്ചു തൽക്കാലം ആ ജാളിത എന്ന് മറക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്തായാലും അത് നടക്കുന്നു ഈ അതോടൊപ്പം തന്നെയാണ് ഇന്നലെ നമ്മുടെ ഗഡ്കരി പറഞ്ഞത് ഞങ്ങൾ 2025 ആകുമ്പോഴേക്കും കേരളത്തിൽ ഉദ്ദേശിച്ച തരത്തിലുള്ള പിന്നെ ഈ സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾ ദേശീയപാത ഉണ്ടാക്കിയെടുക്കും 5 പൈസ നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്ന് തരണ്ട ഞങ്ങൾ നോക്കിക്കൊള്ളാം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്ന അതേ മോഡൽ റോഡുകൾ ഞങ്ങൾ ഉണ്ടാക്കും ശരി സലാം എന്ന് പറയുകയും ചെയ്തു എന്തായാലും ഇനി സർക്കാരിന് ഫ്ലക്സ് വയ്ക്കാൻ കഴിയുമോ ഈ മുഖ്യമന്ത്രിക്ക് ദേശീയപാത വികസനം നടത്തിയ ഞങ്ങളാണെന്ന് പറഞ്ഞ് ഫ്ലക്സ് വയ്ക്കാൻ കഴിയുമോ എന്ന് വെച്ചാൽ വയ്ക്കും കാരണം അതിനകത്ത് യാതൊരു എളുപ്പമില്ലാത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളെ മുഴുവനും കേരളത്തിൽ കൊണ്ടുവന്നിട്ട് അത് കേരളത്തിന്റെ പദ്ധതിയാണെന്ന് പറഞ്ഞ് വീമ്പിളക്കുന്ന ഒരു ഗവൺമെന്റ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ദേശീയപാത ഇനി വരുന്ന ദേശീയപാത വികസനവും 5 പൈസ ഞങ്ങൾ തരില്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ പോലും ഞങ്ങൾ ഫ്ലക്സ് ബോർഡ് വയ്ക്കും ഞങ്ങൾ അർമാദിക്കും.